ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലുക്കിയ ഒന്നായിരുന്നു സ്വർണ്ണക്കടത്ത് കേസ്. കോവിഡ് കാലമായിട്ടും ഒരുപാട് സമരങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഈ കേസിനെ ചുറ്റിപ്പറ്റി നടക്കുന്നു. വിവാദങ്ങൾക്കിടെ മറഞ്ഞുപോയ ഒന്നാണ് അന്വേഷണ ഏജൻസികൾ തന്നെ വെളിപ്പെടുത്തിയ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് ദില്ലിയുമായുള്ള ബന്ധം. കസ്റ്റംസിന്റെ കൊഫെപോസ റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച നിരവധി തെളിവുകൾ വ്യക്തമായി തന്നെ നൽകിയിട്ടുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ വിവാദങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ചവർ, പ്രതിപക്ഷമാകട്ടെ BJP ആയിക്കോട്ടെ, എന്തിനേറെ പറയുന്നു, സത്യം മാത്രം വിളിച്ചു പറയേണ്ട മാധ്യമങ്ങളായിക്കോട്ടെ, പ്രതികളുടെ ദില്ലി ബന്ധം മനഃപൂർവ്വം വിട്ടുകളഞ്ഞു, കണ്ടില്ല എന്ന് നടിച്ചു. ദില്ലിയിൽ തനിക്ക് സ്വാധീനമുള്ളതായി റമീസ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. കേസിൽപ്പെട്ടാൽ സ്വാധീനം ഉപയോഗിച്ച് സരത്തിനെ രക്ഷിക്കാമെന്ന സഹായം വാഗ്ദാനം ചെയ്തിരുന്നതായും റമീസിന്റെ മൊഴിയിലുണ്ട്. അതായത് ദില്ലിയിലെ സ്വാധീനം ഉപയോഗിച്ച് സരത്തിന്റെ പാസ്പോർട്ട് വിട്ടുകിട്ടാൻ സഹായിക്കാം, കോഫെപോസ ചുമത്തിയാലും 6 മാസത്തിനുള്ളിൽ പുറത്തിറങ്ങാം തുടങ്ങിയവയൊക്കെയാണ് റമീസ് സരത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ. തനിക്കെതിരെ കോഫെപോസ ചുമത്തിയിട്ടുണ്ട് എന്നും എന്നാൽ 6 മാസം കൊണ്ട് താൻ പുറത്തിറങ്ങിയിട്ടുണ്ടെന്നും റമീസ് സരത്തിനോട് പറഞ്ഞിരുന്നതായും മൊഴിയിൽ പറയുന്നു. കസ്റ്റംസിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ രാമമൂർത്തിയെ സ്വാധീനം ഉപയോഗിച്ച് കസ്റ്റംസിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കണമെന്ന് സ്വപ്നയോട് അറ്റാഷയെ പറഞ്ഞിരുന്നതായും റമീസിന്റെ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കസ്റ്റംസിന്റെ തന്നെ കോഫെപോസ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുടെ മൊഴികളെടുത്ത് അന്തിച്ചർച്ചയാക്കുന്ന ചാനലുകളോ വെണ്ടയ്ക്കാ വലുപ്പത്തിൽ വാർത്തയാക്കുന്ന പത്രങ്ങളോ ഈ വാർത്ത കണ്ടതായി നടിച്ചില്ല. റമീസിന്റെ ഈ മൊഴി കാണാത്തതുകൊണ്ടല്ല, അത് BJP നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ ആക്കുമെന്നുള്ളത് കൊണ്ട് മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. ഉദ്യോഗസ്ഥർ ചോർത്തിക്കൊടുക്കുന്ന സെലക്റ്റീവായ മൊഴികളെടുത്ത് വ്യാഖ്യാനിച്ച് സർക്കാരിനെ പുകമറയിൽ നിർത്താൻ ശ്രമിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണം വേറെ എന്ത് വേണം? പ്രസ് ഓൺ ടിവി പുറത്തുവിടുന്നത് കേവലം ഒരു മൊഴി മാത്രമല്ല, റമീസിനെ ഉദ്ധരിച്ച് കസ്റ്റംസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിന് മൊഴിയേക്കാൾ ആധികാരികതയുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ BJP ബന്ധവും കേന്ദ്ര സർക്കാരിൽ അവർക്കുള്ള സ്വാധീനവും വെളിപ്പെടുത്തുന്നതാണ് കസ്റ്റംസിന്റെ റിപ്പോർട്ട്. വെറുതെയല്ല കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം മരവിപ്പിച്ചത്. 21 തവണയാണ് സ്വപ്നയും കൂട്ടരും സ്വർണം കടത്തിയത്. 20 തവണയും പിടിക്കപ്പെട്ടിട്ടില്ല. കിലോ കണക്കിന് സ്വർണമാണ് നയതന്ത്ര ചാനലിലൂടെ കേരളത്തിലേക്ക് എത്തിയത്. ഈ സ്വർണം വാങ്ങിയത് ആരാണ്? അവരെ ഇതുവരെയും കൊമ്പുകുലുക്കി എത്തിയ അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താനായിട്ടില്ല. അവർ കേന്ദ്ര ഭരണകക്ഷിക്ക് വേണ്ടപ്പെട്ടവർ ആയതുകൊണ്ടാകാം അവരിലേക്ക് അന്വേഷണം എത്താത്തത്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം സ്വപ്ന ലോക്കറിൽ സൂക്ഷിച്ച 34 ലക്ഷം രൂപയെ ചുറ്റിപ്പറ്റി മാത്രമാണ്. V. മുരളീധരൻ ഉൾപ്പെടെയുള്ള പല BJP നേതാക്കളുടെയും നിലപാടുകൾ തുടക്കം മുതൽ സംശയാസ്പദമായിരുന്നു. അതൊന്നും അന്വേഷിക്കാതെ സെക്രട്ടേറിയറ്റിന് ചുറ്റും അന്വേഷണ ഏജൻസികൾ ചുറ്റിക്കറങ്ങുകയാണ്. ഇതെല്ലാം തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയുമെന്ന ധാരണ അന്വേഷണ ഏജൻസികൾക്കും അവരുടെ യജമാനന്മാർക്കും ബോധ്യപ്പെടുന്ന ഒരു കാലം വിദൂരമല്ല.